എല്ലാവർക്കും നമസ്കാരം. സുനിൽ തൃശ്ശൂരാണ്. ഇന്ന് വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് ലോകായുക്തയാണ്. എന്താണ് ലോകായുക്ത? എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ? ഏത് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ വിവരിക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ലോകായുക്ത മന്ത്രി കെ ടി ജലീലിൻ്റെ കേസ് വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ലോകായുക്തയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. എന്താണ് ലോകായുക്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചീഫ് ജസ്റ്റിസ്മാർ അല്ലെങ്കിൽ റിട്ടയറായിട്ടുള്ള ചീഫ് ജസ്റ്റിസ്മാരും ഇപ്പോൾ പദവിയിലിരിക്കുന്ന ജസ്റ്റിസ്മാരും അടങ്ങിയ ഒരു അഡ്വൈസറി കമ്മിറ്റി ആണ് ലോകായുക്ത. ലോകായുക്തയ്ക്ക് കോർട്ടുകളുണ്ട്. പബ്ലിക് സെർവൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പബ്ലിക് സെർവൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ് സെർവൻസിനെ കുറിച്ച് ഉണ്ടാവുന്ന അഴിമതി ആരോപണങ്ങൾ ഇടപെടുക എന്നുള്ളതാണ് ലോകായുക്തയുടെ ജോലി. ആ ജോലി എപ്പോഴും എന്നാൽ എല്ലാ കേസുകളിലും ലോകായുക്ത ഇടപെടാത്ത എന്തുകൊണ്ടാണ്? എല്ലാ കേസുകളിലും അവർക്ക് ഇടപെടേണ്ടി വരുന്നില്ല. അതിന് കാരണം എന്താ? നിയമപരമായിട്ട് ഏതെങ്കിലും ഒരു കേസ് ശരിയായ രീതിയിൽ നടന്നു പോവുകയാണെങ്കിൽ അവിടെ കോടതിയുണ്ട്, പോലീസുണ്ട്, മറ്റുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. അവിടെ ലോകായുക്തയ്ക്ക് ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല. ആ സംവിധാനങ്ങളെല്ലാം നിഷ്ക്രിയമാവുന്ന ചില സമയങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് ലെവൽ പൊളിറ്റീഷ്യൻസ് അതുപോലെ ടോപ്പ് ലെവൽ പീപ്പിൾ ദിസ് കൈൻഡ് ഓഫ് മിനിസ്റ്റേഴ്സ് ഓർ സംതിങ് അവരൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സിസ്റ്റത്തിനെ അവർ കൺട്രോൾ ചെയ്യും. അവരുടെ മേലെ കേസ് വരാതിരിക്കാനും ആ കേസിനെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ പറ്റും അല്ലെങ്കിൽ അതുപോലെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമെന്ന് അവർ ശ്രമിക്കും. അപ്പൊ ആ സമയങ്ങളിലാണ് പൊതു താല്പര്യ പ്രകാരം ലീഗൽ ഒബ്ഡോസ്മെന്റുമായിട്ടുള്ള ലോകായുക്ത ഇടപെടുകയും അവർ മുഖാന്തരം കേസ് കൊടുക്കുകയും ആ കേസിനൊരു വിധി ഉണ്ടാക്കുകയും ചെയ്യുക. ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി, ലോകായുക്ത അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ്. അഡ്വൈസറി കമ്മിറ്റി എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്നറിയോ? നിയമം നടപടികൾ നേരിട്ടെടുക്കുക എന്നുള്ളതല്ല, അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ലോകായുക്തയുടെ ജോലി. പല കാര്യങ്ങളിലും മറ്റ് സംവിധാനങ്ങൾ സ്റ്റക്കായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള സമയം വരുമ്പോൾ അവിടെ ലോകായുക്ത ഇടപെടും. വളരെ കുറവ് കേസുകളിലാണ് കേരളത്തിൽ തന്നെ ലോകായുക്ത ഇടപെട്ടിട്ടുള്ളൂ. അതിലൊരു പ്രമാദമായ കേസാണ് ഇപ്പം നടക്കുന്നത്. കേസിലേക്ക് കടക്കുന്നില്ല, കാരണം അത് രാഷ്ട്രീയമാണ്, അത് നമ്മുടെ ജോലിയല്ല. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ലോകായുക്തയിലെ മറ്റൊരു നിയമം കൂടി ഉണ്ട്. ഇത് വളരെ കുറവ് പേരൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ, എനിക്കും ഇതറിയില്ലായിരുന്നു. എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും എല്ലാ പൊളിറ്റീഷ്യൻസും അതുപോലെ എല്ലാ പബ്ലിക് സെർവൻസും
ടോപ്പ് ലെവൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് വരെ അവരുടെ സ്വത്ത് വിവരങ്ങൾ ലോകായത്തേക്ക് നൽകേണ്ടതുണ്ട്. എല്ലാ ഈ രണ്ട് വർഷം കൂടുമ്പോഴും എൻ്റെ എല്ലാ സ്വത്ത് വിവരങ്ങളും ഞാൻ ലോകായത്തേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് ഇത്ര ഇത്ര സ്വത്തുണ്ട്. പണ്ട് ബിനാമി എന്നുള്ള ഒരു മൂന്നാം കിടക്കാരൻ എൻ്റെ പേരിൽ സ്വത്തുകൾ, എൻ്റെ പേരിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വത്തുകൾ വാങ്ങിക്കുക എന്നുള്ളൊരു ഒരു കീഴ്വഴക്കുണ്ടായിരുന്നു. ഇപ്പോൾ ബിനാമി ക്യാൻസലായി. ആ ബിനാമിയും ലോകായുക്തയുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. കാരണം ബിനാമിയുടെ വിവരങ്ങൾ ലോകായുക്തയ്ക്ക് നൽകേണ്ടതില്ല, പൊളിറ്റീഷ്യൻസിൻ്റെ വിവരങ്ങൾ മാത്രമേ നൽകേണ്ടതുള്ളൂ. അദ്ദേഹത്തിൻ്റെ പൊളിറ്റീഷ്യൻസിൻ്റെ സ്വത്ത് വിവരങ്ങൾ മാത്രമേ നൽകേണ്ടതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക? മറ്റൊരാളുടെ പേരിലെ സ്വത്തുകൾ വാങ്ങിക്കുക, മറ്റൊരാളുടെ പേരിലെ ഡെപ്പോസിറ്റുകൾ ചെയ്യുക, മറ്റൊരാളുടെ പേരിൽ വ്യവസായം നടത്തുക. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ആളുടെ യാതൊരു വിവരവും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. പക്ഷേ ഞാനൊരു പൊളിറ്റീഷ്യനാണ്, ഞാനൊരു മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ ഞാനൊരു മറ്റൊരു പബ്ലിക് സെർവൻ്റ് ആണ് എങ്കിൽ എൻ്റെ വിവരങ്ങൾ കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞ ഇത് രണ്ടും കൂടിയായിട്ടുള്ള ഇന്റർലിങ്ക്. 1999 കേരള ആക്ട് പ്രകാരമാണ് കേരളത്തിലെ ലോകായുക്ത നിലവിൽ വന്നത്. കേരളത്തിലെ ലോകായുക്തയുടെ ഇപ്പോൾ ഉള്ള അധികാരികളായിട്ട് കാണാൻ കഴിയുന്നത് ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ ഉപ ലോകായുക്തകളായിട്ട് ഉള്ളത് ജസ്റ്റിസ് എ കെ ബഷീർ, ജസ്റ്റിസ് ബാബു മാത്യു, ജസ്റ്റിസ് മാത്യു പി ജോസഫ് എന്നിങ്ങനെ ഉള്ള പേരുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകായുക്തയുടെ സേവനം എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ ലോകായുക്തയിലെ കംപ്ലൈൻറ്റുകൾ നൽകാം. എല്ലാ സംസ്ഥാനങ്ങളിലും ലോകായുക്ത നിലകൊള്ളുന്നു. പല രീതിയിലും നമ്മൾ പല നിയമ സംവിധാനങ്ങളും അറിയാതെ പോകാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ടി എൻ ശേഷൻ വന്നതിന് ശേഷമാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ ഇപ്പോൾ കെ ടി ജലീലിൻ്റെ കേസ്, മന്ത്രി ശ്രീ കെ ടി ജലീലിൻ്റെ കേസ് വന്നപ്പോഴാണ് നമ്മൾ ലോകായുക്തയെക്കുറിച്ച് നമ്മൾ വായിക്കാനും അറിയാനും ശ്രമിച്ചത്. അതുപോലെ ലോകായുക്തയുടെ കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോകായുക്ത നിലകൊള്ളുന്നത് എല്ലാവർക്കും ക്ഷേമം, എല്ലാവർക്കും ഒരേപോലെ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ലോകായുക്തയുടെ ലക്ഷ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അഴിമതി കേസുകളാണ് ലോകായുക്ത അന്വേഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അഴിമതിയെക്കുറിച്ചുള്ള മികച്ച പരിശോധനകൾ സിസ്റ്റത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ലോകായുക്തയുടെ ഒരു ലക്ഷ്യം. പൗരന്മാരെ സൗഹൃദപരമായിട്ട് ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോട് സൗഹൃദം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലോകായുക്തയുടെ മറ്റൊരു ലക്ഷ്യം. ലോകായുക്തയുടെ എല്ലാ സാങ്കേതിക അല്ലെങ്കിൽ അവരുടെ മറ്റ് നിയമ സംവിധാനങ്ങളെല്ലാം വളരെ ലളിതമാണ്. പൗരന്മാരുടെ ആവലാതികൾ പരിഹരിക്കുക, അവരുടെ എല്ലാ ഫെസിലിറ്റീസിനും ഒരു സംവിധാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളത് തന്നെയാണ് ലോകായുക്തയുടെ ലക്ഷ്യം. പൊതുപ്രവർത്തനങ്ങൾക്കെതിരായ അഴിമതി സംബന്ധിച്ച പരാതികൾ അന്വേഷിക്കും, അവരുടെ അതിനൊരു വ്യവസ്ഥകൾ ഉണ്ടാക്കും. മോശം ഭരണം, അഴിമതി, കാലതാമസം, കഴിവില്ലായ്മ, സുതാര്യത, സ്ഥാനം ദുരുപയോഗം ചെയ്യുക എന്നിവയ്ക്കെതിരെയുമാണ് ലോകായുക്ത നിലകൊള്ളുന്നത്, ലോകായുക്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അന്വേഷണത്തിനായിട്ട്
എല്ലാ അഡ്വൈസറി കമ്മിറ്റികളും ചെയ്യുന്ന പോലെ തന്നെയാണ് കേസ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. അത് കേസുമായിട്ട് കേസ് ലോകായുക്ത ബാധിക്കും. ലോകായുക്തയുടെ മുന്നിൽ തെളിവുകൾ സമർപ്പിക്കാൻ പറയും. കുറ്റരഹിതമാക്കുകയും കുറ്റവാളിയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാനുള്ള എല്ലാ നിയമ സംവിധാനങ്ങളിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ലോകായുക്തയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ലോകായുക്തയെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും നിയമ സംവിധാനങ്ങൾക്കോ പിരിച്ചുവിടാനുള്ള സംവിധാനം നമ്മുടെ ആക്ടുകളിലില്ല. ഇംപ്ലീച്ച്മെൻ്റ് കൊണ്ടുവന്നിട്ടാണ് ഒരു ലോകായുക്ത പിരിച്ചുവിടാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നിയമ സംവിധാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സുപ്രീം കോടതി ജഡ്ജിമാരോ അല്ലെങ്കിൽ റിട്ടയറായിട്ടുള്ള ജഡ്ജിമാരോ ആണ് ലോകായുക്തയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനൊരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കീഴിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് ജസ്റ്റിസസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരാണ് ലോകായുക്തയെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും സംശയങ്ങളോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇതിനെക്കുറിച്ചുള്ള വിഷയങ്ങളോ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഞാൻ താഴെ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സുനിൽ തൃശ്ശൂരാണ്.